കുട്ടനാട്ടിൽ ജലനിരപ്പ് കുറഞ്ഞുവെങ്കിലും വീടുകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. പ്രായമായവർ ഉൾപ്പെടെ പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കൈനഗരിയിലാണ് പ്രധാനമായും വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൈനഗരി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് നാം ഉള്ളത്. മൂന്നാം വാർഡിലെ ഓമന എന്ന അമ്മ താമസിക്കുന്ന വീടിന്റെ വഴിയാണ് ഈ കാണുന്നത്. പലക ഉപയോഗിച്ചാണ് ഈ വെള്ളക്കെട്ടിൽ മറികടന്ന് പുറത്തേക്ക് വരാൻ അവർ സ്വീകരിക്കുന്ന ഒരു പാത. വലിയ രീതിയിലുള്ള ദുരിതമാണ് ഈ കുടുംബം അനുഭവിക്കുന്നത്. പകുതിയോളം വെള്ളം കയറിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഇവരുടെ ജീവിതം എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി വേണം അവരുടെ അടുത്തേക്ക് എത്താൻ. അവരും വലിയ ദുരിതത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. ഈ വീടിന്റെ പകുതി മുക്കാലും വെള്ളം കയറി കഴിഞ്ഞു. ആദ്യ നില ഒരുപക്ഷെ പൂർണ്ണമായും വെള്ളത്തിലാണ് എന്ന് പറയേണ്ടി വരും. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എങ്ങനെയാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നതെന്നും അകത്തേക്ക് കയറി വരുന്നതെന്നും എല്ലാം കാണാം. ഇവർ നിലവിൽ ഇവിടുത്തെ സാധനങ്ങളെല്ലാം മുകളിലേക്ക് മാറ്റി അവിടെ സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും വലിയ ആശങ്കയിലാണ് ഇവിടെയുള്ളവർ. ഇവിടെ ഒരു അമ്മയുണ്ടോ, ഓമന എന്നാണ് പേര്. നമുക്ക് അവരോട് തന്നെ ഈ വിവരങ്ങളെല്ലാം ചോദിച്ചറിയാം. അമ്മ, എന്താണ് നിലവിൽ വലിയ ബുദ്ധിമുട്ടാണോ? എങ്ങനെയാണ് സാധാരണഗതിയിൽ എല്ലാ തവണയും ഇത്തരത്തിൽ വെള്ളം കയറാം? പ്രാവശ്യത്തേക്കാൾ കൂടുതലും വിഷമം കൊണ്ട് വയ്യ. എന്താ, എനിക്ക് സുഖമില്ലാത്ത ആളാണ്. ഒരു കാര്യത്തിലും പറ്റത്തില്ല. ആകെ വിഷമം. കറണ്ടില്ല, വെള്ളമില്ല, പിന്നെ എന്നെ അങ്ങനെ ജീവിക്കും. പഞ്ചായത്ത് അധികൃതരൊക്കെ ആരെങ്കിലും വന്നായിരുന്നു? ആരും വന്നിട്ടില്ല ഇതുവരെ. നിങ്ങൾ മാത്രം ഇപ്പം വന്നു. എല്ലാവരും മനുഷ്യരും തിരക്കാൻ പോലും വന്നിട്ടില്ല. ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ ഞങ്ങൾ അഞ്ചു പേരുണ്ട്. ഇനി ക്യാമ്പിലേക്ക് പോകാനുള്ള, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എന്നെ എങ്ങും കൊണ്ടുപോകത്തില്ല. എനിക്ക് ക്യാമ്പിലൊന്നും പോകാൻ പറ്റത്തില്ല. എങ്ങും കൊണ്ടുപോകത്തില്ല. എന്താണ് അമ്മയുടെ നിലവിലൊരു ആവശ്യം? എനിക്ക് വയറ്റിൽ അസുഖമാണ്. എപ്പോഴും വയറ്റി വേദനയും വായുവും, എപ്പോഴും കൈകാല് കഴുപ്പും മസിലി കയറ്റം വാദത്തിൻ്റെ വിഷമം എല്ലാം ഉണ്ട്. എനിക്ക് ദുരിതമാണ്. എനിക്ക് എപ്പോഴും ഇതുതന്നെയാണ് പറയാനുള്ളത്. എന്നും ഈ മഴക്കാലം കുട്ടനാട്ടുകാർക്ക് എപ്പോഴും നഷ്ടത്തിന്റെയും അല്ലെങ്കിൽ ആശങ്കയുടെയും കഥ മാത്രമാണ് പറയാനുള്ളത്. നിരവധി തവണ ഇവർക്ക് വേണ്ടി പദ്ധതികളെല്ലാം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും അതെല്ലാം കടലാസിൽ ഒതുങ്ങുന്നതിന്റെ നേർചിത്രമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്രമേൽ ദുരിത ജീവിതമാണ് നയിക്കുന്നത്. ആദ്യ നിലയാണ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നത്. നിരവധി തവണ ഈ പരാതികളെല്ലാം അധികാരികളുടെ മുമ്പിൽ ഉന്നയിച്ചെങ്കിലും ഒരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും ഇത്തവണയെങ്കിലും കുട്ടനാടിനെ പ്രളയത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞവർ ഇങ്ങോട്ടേക്ക് എത്തി ഇവരുടെ ദുരിത കാഴ്ച കാണണമെന്നൊരു ആവശ്യമാണ് അവർക്കുള്ളത്. അത് തീർത്തും ന്യായമാണ് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. ക്യാമറമാൻ അലോഷിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 ആലപ്പുഴ.